നമസ്കാരം പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളെ കുറിച്ച് എല്ലാവരും കേട്ട് കാണാം ഇപ്പോൾ സുപരിചിതമാണ് അത് കത്തുകളും മറ്റ് വസ്തുക്കളും കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നത് മാത്രമല്ല പോസ്റ്റ് ഓഫീസ് പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനപ്പുറത്തേക്ക് നിരവധി സാമ്പത്തിക നിക്ഷേപ പദ്ധതികളും പോസ്റ്റ് ഓഫീസിന് കീഴിൽ ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട് ഒരുപക്ഷേ ബാങ്കുകൾ സ്ഥിര നിക്ഷേപത്തിന് നൽകുന്നതിനേക്കാൾ ഉയർന്ന പലിശയും പോസ്റ്റ് ഓഫീസ് നിക്ഷേപത്തിലൂടെ നേടാൻ സാധിക്കുന്നതാണ് മുതിർന്ന പൗരന്മാർക്ക് പ്രതിമാസം ഇരുപതിനായിരം രൂപ ലാഭിക്കാനുള്ള പദ്ധതികളും പോസ്റ്റ് ഓഫീസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഏതാണ് ആ പദ്ധതി പദ്ധതിയുടെ പലിശ നിരക്ക് എത്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി നമുക്ക് പരിശോധിക്കാം പ്രതിമാസ വരുമാനം എന്നത് എല്ലാവർക്കും ആവശ്യമായ ഒരു കാര്യമാണ് കാരണം വരുമാനം കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ജോലിയിൽ നിന്നും വിരമിച്ചവർ എങ്ങനെയാണ് പ്രതിമാസം വരുമാനം കണ്ടെത്തുക ചിലർക്കൊക്കെ പെൻഷൻ ലഭിക്കുമായിരിക്കും എന്നാൽ ആ തുക ചിലപ്പോൾ ആവശ്യങ്ങൾക്ക് തികയാതെ വരാ ആ സാഹചര്യത്തിലാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന് കീഴിലുള്ള പോസ്റ്റ് ഓഫീസ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം പ്രസക്തമാകുന്നത് മുതിർന്ന പൗരന്മാർക്ക് പ്രതിമാസ വരുമാനം സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് സ്ഥിര വരുമാനം സുരക്ഷിത നിക്ഷേപം നികുതി ആനുകൂല്യങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളിൽ ഏറ്റവും ജനപ്രിയ പദ്ധതിയാണ് ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം അറുപത് വയസ്സിന് മുകളിലുള്ള ആർക്കും പദ്ധതിയുടെ ഭാഗമാകാം അതോടൊപ്പം തന്നെ അൻപത്തി അഞ്ച് വയസ്സിന് മുകളിലും അറുപത് വയസ്സിന് താഴെയും പ്രായമുള്ള വിരമിച്ച സിവിലിയൻ ജീവനക്കാർ അൻപത് വയസ്സിന് മുകളിലും അറുപത് വയസ്സിന് താഴെയുമുള്ള വിരമിച്ച പ്രതിരോധ ജീവനക്കാർ എന്നിവർക്കും ചില നിബന്ധനകളോടെ പദ്ധതിയിൽ ചേരാൻ സാധിക്കും വ്യക്തിഗതമായോ പങ്കാളിയുമായി സംയുക്തമായോ സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും ആയിരം രൂപയാണ് ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക പരമാവധി നിക്ഷേപ തുക മുപ്പത് ലക്ഷം രൂപയാണ് അഞ്ച് വർഷമാണ് നിക്ഷേപ കാലാവധി ആവശ്യമെങ്കിൽ മൂന്ന് വർഷത്തേക്ക് കൂടി നിക്ഷേപ കാലാവധി നീട്ടാൻ സാധിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് നിക്ഷേപം പിൻവലിക്കുകയാണെങ്കിൽ അക്കൗണ്ട് ഉടമ പിഴ അടയ്ക്കേണ്ടി വരും രാജ്യത്തെ ഒട്ടുമിക്ക ബാങ്കുകളും അഞ്ചു വർഷം വരെ കാലാവധിയുള്ള സ്ഥിര നിക്ഷേപത്തിന് നൽകുന്ന പലിശ ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വരെയാണ് ഉദാഹരണമായി എസ് ബി ഐ മുതിർന്ന പൗരന്മാർക്ക് അഞ്ചു വർഷത്തെ എഫ് ഡി ഏഴര ശതമാനവും ഐ സി ഐ സി ഐ ബാങ്ക് ഏഴര ശതമാനവും പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏഴ് ശതമാനവും എച്ച് ഡി എഫ് സി ബാങ്ക് ഏഴര ശതമാനവും പലിശയാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്നാൽ പോസ്റ്റ് ഓഫീസ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം നിക്ഷേപത്തിന് നൽകുന്നത് എട്ട് ദശാംശം രണ്ട് പൂജ്യം ശതമാനം പലിശയാണ് അതായത് ബാങ്കുകളുടെ സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശയേക്കാൾ ദശാംശം അൻപത് ശതമാനം ഉയർന്ന പലിശ ഈ ഒരു സിറ്റിസൺ സേവിങ്സ് സ്കീം അക്കൗണ്ടിന്റെ നിക്ഷേപ തുകയുടെ പലിശ പണം ആ നിക്ഷേപിക്കുന്ന തീയതി മുതൽ ത്രൈമാസ അടിസ്ഥാനത്തിൽ നൽകുന്നതാണ് മാർച്ച് മുപ്പത്തി ജൂൺ മുപ്പത് സെപ്റ്റംബർ മുപ്പത് ഡിസംബർ മുപ്പത്തി എന്നീ തീയതികളിലാണ് പലിശ ലഭിക്കുക ഒന്നര ലക്ഷം രൂപ വരെ നികുതി ആനുകൂല്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിലെ നിക്ഷേപത്തിന് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എൺപത് സി പ്രകാരമാണ് ഒന്നര ലക്ഷം രൂപ വരെ വാർഷിക നികുതി ഇളവ് ലഭിക്കുന്നത് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് അക്കൗണ്ട് ഉടമ മരണപ്പെടുകയാണെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും മുഴുവൻ തുകയും നോമിനിക്ക് കൈമാറുകയും ചെയ്യും സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിൽ ഏറ്റവും ഉയർന്ന തുകയായ മുപ്പത് ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിക്കുന്നുവെന്ന് കരുതുക എട്ട് ദശാംശം രണ്ടേ പൂജ്യം ശതമാനം വാർഷിക പലിശ കണക്കാക്കിയാൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ ലഭിക്കും അതായത് എല്ലാ മാസവും ഇരുപതിനായിരം രൂപ പലിശ ഇനത്തിൽ മാത്രം നേടാമെന്ന് സാരം